പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അശ്വിൻ എങ്ങനെയാണ് തൻ്റെ മനസ്സിലുള്ള പ്രണയം ശ്രുതിയോട് പറയുക എന്നറിയാതെ ആകെ പകച്ചുപോയിരിക്കുകയാണ്. മാത്രവുമല്ല, ശ്രുതിയോട് ഇതേ തുടർന്ന് ഇതേപ്പറ്റി സംസാരിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുമ്പോഴെല്ലാം ശ്രുതി ഒഴിഞ്ഞു മാറി പോവുകയാണ്. ഇത് തിരിച്ചടിയാവുകയാണ് അശ്വിൻ്റെ പ്രതീക്ഷകൾക്ക്. എങ്ങനെയെങ്കിലും സത്യങ്ങൾ അവളെ അറിയിച്ച് മതിയാകൂ എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് ഒടുവിൽ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് അശ്വിൻ ചെയ്യുന്നത്. സംഗീത മത്സരത്തിനിടയിൽ വെച്ച് കാര്യങ്ങൾ പറയണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ശ്രുതിയാകട്ടെ എങ്ങനെയെങ്കിലും അശ്വിനെയും അശ്വിൻ്റെ വീട്ടുകാരെയും തോൽപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയാണ്. സംഗീത ചടങ്ങിൽ വളരെ ഗംഭീരമായ പെർഫോമൻസ് ആണ് ഇതേ തുടർന്ന് ശ്രുതി കാഴ്ചവെക്കുന്നത്. പക്ഷേ ഇതേ തുടർന്നാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് അശ്വിൻ മുന്നിലേക്ക് കടന്നു വരുന്നത്. ശ്രുതിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നുവെങ്കിലും ശ്രുതി അത് കേൾക്കാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറി പോവുകയാണ്. ഇത് കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചിരിക്കുകയാണ് അശ്വിനെ. ഇതോടെ അശ്വിൻ ശ്രുതിയെ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ട് പോകണം എന്നുള്ള തീരുമാനമെടുക്കുന്നു. ശ്രുതിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന അശ്വിൻ എന്തുകൊണ്ടാണ് ഞാൻ വിളിച്ചിട്ട് നീ നിൽക്കാത്തത് എന്ന് ചോദിക്കുകയും കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് നിന്നെ ഞാനിങ്ങനെ വിളിക്കുന്നത്. ആ സമയം നീ എന്തിനാണ് ഒന്നും അറിയാത്തതുപോലെ ഓടി മറയുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് തനിക്കൊന്നും പറയാനില്ല എന്ന് വ്യക്തമാക്കുന്ന ശ്രുതി തന്നെ വെറുതെ വിളിച്ച് സമയം കളയണ്ട എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയുന്നതിന് തയ്യാറാകാത്ത അശ്വിൻ തനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ ഇവിടെ നിന്ന് പോയാൽ മതി എന്നുള്ള കാര്യം അറിയിക്കുകയും തനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഒടുവിൽ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്ന ശ്രുതി വേഗം പറയണം എന്നുള്ള കണ്ടീഷൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ശ്രുതിയെ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് അശ്വിൻ. ശ്രുതിയെ കണ്ട നാൾ മുതൽ തനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ആ ഇഷ്ടം നിന്നോട് തുറന്നു പറയണം എന്ന് തീരുമാനിച്ചിട്ട് കുറേ നാളായി. പക്ഷേ അതിനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ സത്യം നിന്നെ അറിയിക്കുന്നതിനായി മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ശ്രുതി. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.